അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് ഫോക്കസ് ഗ്രൂപ്പാണ്. ഫോക്കസ് ഗ്രൂപ്പ് ഇസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ഇൻ വിച്ച് എ സ്കിൽഡ് ഫെസിലിറ്റേറ്റർ ഓർ മോഡറേറ്റർ ലീഡ്സ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ആൻ അൺസ്ട്രക്ചേർഡ് ഡിസ്കഷൻ എബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ഷൻ്റെ മുന്നേ, മെയിൻ ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ്റെ മുമ്പേ, ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, അതിൽ ഈ ഒരു കാര്യത്തിൽ അറിവുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് പേരെടുത്ത് നടത്തുന്ന ഒരു ഡിസ്കഷൻ, ഒരു സ്മോൾ ഗ്രൂപ്പായിട്ട് വരെ നടത്തുന്ന ഒരു ഡിസ്കഷൻ ആണ് ഈ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ മോഡറേറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ആളായിരിക്കും റിസർച്ചർ നടത്തുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഡിസ്കഷനാണത്. അപ്പോൾ ഇതിൽ 7 to 15 ആൾക്കാരാണ് ഉണ്ടാവുക. അത് ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ അറിവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എന്തിനെക്കുറിച്ചാണോ റിസർച്ച് നടത്തുന്നത്, ആ മേഖലയിൽ കുറച്ച് അറിവുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് ആൾക്കാരോട് നടത്തുന്ന ഡിസ്കഷൻ. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ളൊരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് അല്ല ഇത്. ഇതതിൻ്റെ മുന്നേ നടത്തുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് റേഞ്ച് ഓഫ് റെസ്പോണ്ടൻസ്, ഇതിൽ റെസ്പോണ്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു ഡിസ്കഷൻ സഹായിക്കും. അതേപോലെ മറ്റുള്ളവരുടെ ടു ഗെറ്റ് ഇൻ പീപ്പിൾ ഇൻ എൻവയോൺമെൻറ്റ് വേർ ദേ വിൽ സ്റ്റിൽ വിൽ സ്റ്റിമുലേറ്റ് ഈച്ച് അതേഴ്സ്. ഇപ്പോൾ ഒരാളുടെ ചിന്ത മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഡിസ്കഷൻ ആകുമ്പോൾ എല്ലാവരുടെയും ചിന്തകൾ പുറത്തു വരും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അങ്ങനെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഒരു 7 മുതൽ 15 വരെയുള്ള വ്യക്തികളായിരിക്കും അതിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിലെ ഡിസ്കഷനാണ് അവിടെ വരുന്നത്. പിന്നെ ഇതേപോലെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഫീലിംഗ്, ബിലീവ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ പുറത്തു വരും. കാരണം ചെറിയ ഗ്രൂപ്പായതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഇത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ ഗ്രൂപ്പാണെങ്കിൽ തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങളും കൂടിയും, ചെറിയൊരു ഗ്രൂപ്പായിരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പർപ്പസ് ആയിട്ട് പറയുന്നത് ഫോക്കസ് ഗ്രൂപ്പിൻ്റെ. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളതാണ്. ടു ജനറേറ്റ് ഇൻഫർമേഷൻ ഫോർ ക്വസ്റ്റ്യനെയർ. അപ്പോൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും, ഒന്ന്. പിന്നെ അതേപോലെ നമ്മളുടെ അസസ് ദ നീഡ്സ്, നമുക്ക് അറിയാത്തൊരു മേഖലയെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ റിസർച്ചിൽ എന്നറിയാൻ ഇത് സഹായിക്കും. അതേപോലെ ഇപ്പൊരു കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് പുറത്തിറക്കുകയാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉപയോഗിക്കാൻ പറ്റും. പുതിയ പ്രോഗ്രാംസ് എന്തെങ്കിലും ആണെങ്കിൽ, പുതിയ സർവീസ് ആണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഫോക്കസ് ഗ്രൂപ്പ് സഹായിക്കും. പിന്നെ അതേപോലെ കസ്റ്റമേഴ്സിനെ, ടു ഫൈൻഡ് വാട്ട് കസ്റ്റമർ കൺസിഡർ വെൻ മേക്കിംഗ് ഡിസിഷൻസ്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഓരോ പെർട്ടിക്കുലർ ബ്രാൻഡാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ എന്തൊക്കെ ക്വാളിറ്റീസാണ് അവർ അത് തീരുമാനിക്കാൻ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ അതേപോലെ ഒരു കമ്പനിയിലെ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് ആ ജോബ് സ്പെസിഫിക്കേഷൻ, ഒരു ജോബിൻ്റെ എന്തൊക്കെ പെർട്ടിക്കുലർ സ്വഭാവമുള്ള വ്യക്തിയാണ് ആ ജോബിന് വരേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ, അപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് മുന്നായിട്ട് ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ സഹായിക്കും. അതേപോലെ ഇപ്പോൾ ഉള്ള ഒരു പ്രോഗ്രാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സർവീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ സഹായിക്കും. പിന്നെ അതേപോലെ മെയിൽ സർവേ നമ്മൾ നടത്തി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സർവേ നടത്തിയതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടിയും ഉറപ്പുവരുത്താൻ, ഇപ്പോൾ സർവേയിൽ കിട്ടിയ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്സ് എന്തൊക്കെയാണോ അതിനെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാൻ ഫോക്കസ് ഗ്രൂപ്പിലൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ആ കിട്ടിയ ഡാറ്റയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ സഹായിക്കും. അതേപോലെ ഓർഗനൈസേഷൻ്റെ ഇമേജിനെ മനസ്സിലാക്കാൻ, മറ്റുള്ളവർ നമ്മുടെ ബ്രാൻഡ് ഇമേജ് പോലെ ഓർഗനൈസേഷൻ്റെ ഗുഡ്വിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ സഹായിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അസസ് ദ പ്രൊഡക്റ്റ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എക്സിസ്റ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞതിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് വരിക. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഇപ്പോഴെന്താണോ ആ പ്രൊഡക്റ്റിൽ വരുന്നത് അതറിയാൻ വേണ്ടി സഹായിക്കും. അടുത്തത് ടു ലേൺ അബൌട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്. ഗ്രൂപ്പ് മാർക്കറ്റിലെ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഏതൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും മാനിപ്പുലേറ്റ് ചെയ്യാനും ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ഫോക്കസ് ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ, അപ്പോൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷമോ നടത്തുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഡിസ്കഷനാണ് ഫോക്കസ് ഗ്രൂപ്പ്. ഇനി ഇതിൽ പാർട്ടിസിപ്പൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇൻറ്റിമേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആദ്യം സെലക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്.
ഈ പാർട്ടിസിപ്പൻസ് എന്തായിരിക്കണം? ആ മേഖലയിൽ അറിവുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള അറ്റ്ലീസ്റ്റ് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളെങ്കിലും ആയിരിക്കണം അതിൽ ഉണ്ടായിരിക്കുന്ന പാർട്ടിസിപ്പൻസ്. അപ്പോൾ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതേപോലെ ഇൻറ്റിമേറ്റ് ചെയ്യുക. ഇപ്പോൾ പാർട്ടിസിപ്പൻസിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിസ്കഷന് അവരെ തയ്യാറാവണം. അവർ റെഡി ആണെങ്കിൽ മാത്രമാണ് അത് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഇത് നമ്മൾ നടത്തുന്ന ഒരു ഒരു ഓർഗനൈസേഷണൽ പോയിന്റ് ഓഫ് വ്യൂ, ഒരു ബിസിനസ് റിസർച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് ഇതിനൊരു ഫീസോ അല്ലെങ്കിൽ എന്താണോ അവർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും ഓപ്പണായിട്ട് അവരോട് പറയണം. ഇപ്പോൾ റിഫ്രഷ്മെൻ്റ് ആണോ അത് മാത്രമാണോ ഉള്ളത്, അതോ അല്ലെങ്കിൽ ഇതിനേക്ക് കൂടുതൽ എമൗണ്ട് ഫീസായിട്ടോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം, കൊടുക്കുന്നില്ലെങ്കിൽ അതും അറിയിക്കണം. ഇതാണ് പാർട്ടിസിപ്പൻസിനോട് മോഡറേറ്റർ ചെയ്യേണ്ട കാര്യം. സെലക്ട് ചെയ്യുക, ഇൻറ്റിമേറ്റ് ചെയ്യുക, പിന്നെ ഫീസോ എന്താണ് കൊടുക്കാനുള്ളത് വെച്ചാൽ അത് തീരുമാനിക്കാം. നേരത്തെ മോഡറേറ്റർ ഡിസൈഡ് ചെയ്യേണ്ട അവരുടെ സൈഡിലുള്ള കാര്യം, പാർട്ടിസിപ്പൻ്റെ സൈഡിലുള്ളതല്ല, മോഡറേറ്ററുടെ സൈഡിൽ. മോഡറേറ്റർ ഹിയർ മീൻസ് റിസർച്ചർ. റിസർച്ചറാണല്ലോ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അയാളായിരിക്കും മോഡറേറ്റർ ഓർ ലീഡർ ഓഫ് ദ ഫോക്കസ് ഗ്രൂപ്പ്. അപ്പോൾ എവിടെ വെച്ചാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ തീരുമാനിക്കുക. പിന്നെ ഫെസിലിറ്റേറ്റർ, ഇപ്പോൾ ചില കേസിൽ റിസർച്ചർ തന്നെ ആയിരിക്കണം എന്നില്ല ഫെസിലിറ്റേറ്റർ. ഇപ്പോൾ ഈ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഒരാളെ ഫെസിലിറ്റേറ്ററായിട്ട് ഡിസൈഡ് ചെയ്യാം. ഇനി അടുത്ത പ്രോട്ടോക്കോൾ, ഓരോരുത്തരും ഓരോ റോൾ ഉണ്ടായിരിക്കും. ആ റോള് ക്ലിയർലി ഡിഫൈൻ ചെയ്യുക, ആരാണ് ലീഡർ, അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി പ്രോട്ടോക്കോൾ റൂൾസ് സെറ്റ് ചെയ്യുക. അടുത്ത റെക്കോർഡർ, ഇത് എല്ലാം റെക്കോർഡ് ചെയ്യണം, കാരണം റിസർച്ചാണ്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഡിസ്കഷനും ആരോ എന്താണോ പറയുന്നത് കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെ മോഡറേറ്ററിനെ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേറൊരു ആളെ നിയമിക്കാം. ഇപ്പോൾ ഫെസിലിറ്റേറ്ററെ പോലെ വേറൊരാളെ റെക്കോർഡറായിട്ട് നിയമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത അവസാനം ഫോളോ അപ്പ്, ഏത് പ്രോഗ്രാം കഴിഞ്ഞാലും ഫോളോ അപ്പ് നിർബന്ധമാണ്. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പിനോട് തന്നെ ഇത് കഴിഞ്ഞ ശേഷം ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണോ റിസർച്ച് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കാം. ഇത്രയാണ് മോഡറേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പാർട്ടിസിപ്പൻറ്റിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം, ഇൻറ്റിമേറ്റ് ചെയ്യണം, അവർക്ക് കൊടുക്കുന്ന ഫീസ് റിഫ്രഷ്മെൻറ്റ് ഡിസൈഡ് ചെയ്യണം. അതേപോലെ മോഡറേറ്റർ സൈഡിൽ ലൊക്കേഷൻ, ഫെസിലിറ്റേറ്റർ, പ്രോട്ടോക്കോൾ, റെക്കോർഡർ, ഫോളോ അപ്പ്, ഇത്രയും കാര്യങ്ങളാണ് മുൻകൂട്ടി ഡിസൈഡ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ഫോക്കസ് ഗ്രൂപ്പ്, ക്യാൻ ഒബ്സർവ് പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ നമ്മൾ 7 to 15 ഗ്രൂപ്പാണ്, 7 to 15 പേഴ്സൺസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ പോസിബിളാണ്. എന്താ അവർ ഓരോരുത്തരെയും പ്രത്യേകം ഒബ്സർവ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അടുത്ത് ഫ്ലെക്സിബിൾ മെത്തേഡാണ്. ചെറിയ ഗ്രൂപ്പായതുകൊണ്ട് ഫ്ലെക്സിബിളാണ്, വലിയ ഗ്രൂപ്പാണെങ്കിൽ അത് അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അതേപോലെ പ്രോട്ടോക്കോൾ എല്ലാം കൃത്യമായിട്ട് അത് തീരുമാനിച്ചാൽ അതൊന്നും മാറ്റാൻ പറ്റില്ല. ഇതാകുമ്പോൾ ചെറിയ ഗ്രൂപ്പായതുകൊണ്ട് കുറച്ചും കൂടിയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ദെൻ കൺട്രോളബിൾ, കൺട്രോളബിൾ ഹിയർ മീൻസ് ചെറിയ ഗ്രൂപ്പാണ്, അതും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിസർച്ച്, റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് ഇതിനെ ഡയറക്റ്റ് ചെയ്യാൻ ഫെസിലിറ്റേറ്റർക്ക് സാധിക്കും കുറച്ച് ആളായതുകൊണ്ട്. ദെൻ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഈസ് പോസിബിൾ, ഓരോരുത്തരും അവരവരുടെ ഐഡിയാസ് പറയുന്നു. ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ആകുമ്പോൾ കൃത്യമായി, ഇപ്പോൾ ഒരു ഐഡിയ അറിയാത്തൊരു കൺസെപ്റ്റ് ആണെങ്കിൽ ഒരുപാട് പേരുടെ ഇൻട്രാക്ഷനിലൂടെ ആ കൺസെപ്റ്റിന് ക്ലാരിറ്റി വരും. അപ്പോൾ ഫെസിലിറ്റേറ്റർക്കായാലും മെമ്പേഴ്സിനാണെങ്കിലും ആ കൺസെപ്റ്റിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വരാൻ ഈ ഇൻട്രാക്ഷൻ കൊണ്ട് സാധിക്കും. ദെൻ ഓപ്പൺനെസ് മോട്ടിവേറ്റ്സ് പാർട്ടിസിപ്പൻസ് ടു ബി ഹോണസ്റ്റ് ആൻഡ് ഡയറക്റ്റ്. ഇത് അഡ്വാൻറ്റേജായി പറയുന്നുണ്ടെങ്കിലും ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് ആണിത്. ഫെസിലിറ്റേറ്റർ എന്ത് കാര്യങ്ങളും ഓപ്പണായി എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനെ ഓപ്പൺ മൈൻഡായിട്ട് ഫെസിലിറ്റേറ്ററോ അല്ലെങ്കിൽ മോഡറേറ്ററോ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് പാർട്ടിസിപ്പൻസ് താല്പര്യത്തോടുകൂടി റെസ്പോണ്ട് ചെയ്യുള്ളൂ. അവർ ഹോണസ്റ്റ്ലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ്, ഓപ്പൺനെസ് ഇല്ല മോഡറേറ്ററുടെ ഭാഗത്തുനിന്നെങ്കിൽ അത് ഡിസഡ്വാൻറ്റേജ് ആയി വരും. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്വാൻറ്റേജിലാണ് പറയുന്നത്. അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, റെസ്പോണ്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഫോക്കസ് ഗ്രൂപ്പിന് ഉണ്ടാവും. അടുത്ത ഓപ്പർച്യൂണിറ്റി ഓഫ് ക്വിക്ക് എക്സിക്യൂഷൻ. ഇപ്പോൾ ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡിസ്കഷനിലൂടെ എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റർക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് സർവേയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വിക്ക് എക്സിക്യൂഷന് സഹായിക്കുന്നതാണ് ഫോക്കസ് ഗ്രൂപ്പ്. ഈ ഡിസഡ്വാൻറ്റേജസ്
ലാക്ക് സയൻറ്റിഫിക് വാലിഡിറ്റി. ഇപ്പോൾ ഇവിടെ വെറും ഡിസ്കഷൻ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഐഡിയാസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് അവിടെ ഡിസ്കഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു സയൻറ്റിഫിക് ആയിട്ട് ഇത് വാലിഡ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അടുത്ത ബയാസ്, സബ്ജക്റ്റീവ് ഇൻഫോർമേഷൻ ആണല്ലോ. ഓരോ വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സബ്ജക്റ്റീവ് ഇൻഫർമേഷനാണ് വരുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള മൊറാലിറ്റി, അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഈ ഡിസ്കഷനെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയാസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബാക്കി വേറെ ഏത് ഡാറ്റ കളക്ഷൻ മെത്തേഡിനേക്കാളും ബയാസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഈസ് ക്രിയേറ്റഡ്. നമ്മൾ ചെറിയ ഗ്രൂപ്പാകുമ്പോൾ ഓപ്പണായി ഡിസ്കസ് ചെയ്യാനുള്ള താല്പര്യം കൂടും. കാരണം ചെറിയ ഗ്രൂപ്പല്ലേ, നമ്മൾ പറയുന്നത് ഒരു പബ്ലിക്കിനോടാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടോ, വിവാദമാവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുക. പക്ഷേ ചെറിയ ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ അതൊരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ വ്യക്തികളിലൂടെ പുറത്ത് അറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്ക് ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ് ഇതുകൊണ്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ദെൻ ഡിഫിക്കൽട്ടി ഇൻ മെഷറിങ് റിസൾട്ട്സ്. കുറേ ഡിസ്കസ് ചെയ്ത് പോയി, ഇതിന്ന് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ടാണ്. ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ എത്ര അതിന്ന് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു എന്നുള്ളത് കൃത്യമായി നമുക്ക് മെഷർ ചെയ്ത് റിസൾട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ്, ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആണ്, കൺട്രോളബിൾ ആണ്, ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഈസ് പോസിബിൾ, ഹോണസ്റ്റ് ആൻഡ് ഡയറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, ക്വിക്ക് എക്സിക്യൂഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ്, ലാക്ക് സയൻറ്റിഫിക് സെൻസ്, ബയാസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഡിഫിക്കൽട്ടി ഇൻ മെഷറിങ് റിസൾട്ട്സ്. ഇത്രയുമാണ് ഫോക്കസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്.